നമസ്കാരം. ജയ് ഭീം എന്നൊരു സിനിമ ഈ നാട്ടിൽ സമുദായത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒരു വലിയ സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയ ഒരു ചിത്രം. അതിൽ നായകനായി അഭിനയിച്ച സൂര്യക്കെതിരെ വധഭീഷണി. അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ പോലീസ് സംരക്ഷണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ണിയാർ സമുദായത്തിൽപ്പെട്ട പട്ടാളി മക്കൾ കക്ഷിയുടെ ഒരു നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കാര്യം ഇരുളാർ വിഭാഗത്തിൻ്റെ ദുരന്തങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥയാണ് സിനിമയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ആ ഇരുളാർ വിഭാഗത്തെ പീഡിപ്പിക്കുന്ന വണ്ണിയാർ വിഭാഗക്കാരായ പോലീസുകാരെ പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് ജാതിയില്ല എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു നടനെ നേരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നൊരു അവസ്ഥ, ഇതാണ് വസ്തുത. ഇവിടെ ജാതീയമായ വേർതിരിവില്ലെന്ന് കുറേ പേർ അങ്ങ് മൊഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സംഘപരിവാർ അനുകൂല സംഘടനകൾ, അവർക്കൊക്കെ ഇപ്പോൾ ഇതൊരു മറുപടിയായി മാറുകയാണ്. കാര്യം ഇത്തരത്തിൽ പിന്നോക്ക ജാതിക്കാരെ നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ ആ അഭിനയിക്കുന്നവരെ വേട്ടയാടുക, അവരെ ആക്രമിക്കുക, അങ്ങനെ ചെയ്താൽ അവർ ശത്രുപക്ഷത്താകും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാകണം. ഇവിടെ പിന്നോക്കം നിൽക്കുന്നവൻ എല്ലാ കാലത്തും പിന്നോക്കക്കാരനായി നിന്നാൽ മതി എന്ന മനോഭാവം ഈ സമൂഹത്തിനുണ്ട്. ജയ് ഭീം എന്ന സിനിമ ഈ നാടിന് നൽകിയൊരു സന്ദേശം, അത്തരത്തിൽ ഈ നാട്ടിൽ മനുഷ്യജന്മങ്ങളായി പിന്നോക്ക സമുദായത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി വേട്ടയാടപ്പെടുന്നവർ, മനുഷ്യ അവകാശങ്ങളില്ലാത്തവർ, ആ രീതിയിൽ ആക്രമിക്കപ്പെടുന്നവർ ഉണ്ട് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. 1995 നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത്. കേവലം 20-25 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അതുവരെ മടയസ്നാനം എന്ന് പറയുന്നൊരു പരിപാടി തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നു. അതായത് ബ്രാഹ്മണർ കഴിച്ചു കഴിഞ്ഞ ഉച്ചിഷ്ടത്തിൽ തൊക്കു രോഗങ്ങൾ മാറാനായിട്ട് പിന്നോക്ക സമുദായക്കാർ കിടന്ന് ഉരുളണം ഈ നാട്ടിൽ നടക്കുന്നതാണ്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിലും പലരും പല കുറിപ്പുകളൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. സംഘപരിവാറുകാർ അതിനെ എന്തോ വലിയ മഹത്വവൽക്കരിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടത് രാഷ്ട്രീയങ്ങൾ പലയിടങ്ങളിലും കടന്നു ചെല്ലുന്നതിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജാതി കോമരങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരം സിനിമകളോട് പോലും അവർക്കിപ്പോഴും അസഹിഷ്ണുത ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇന്നും ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പല പേരുകളിൽ അവർ ഇപ്പോൾ ഇത്തരം സംഭവങ്ങളെ ജനമറിയുമ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. നിങ്ങൾക്ക് കാണിക്കാം, പക്ഷെ അതിനെക്കുറിച്ച് ഈ നാട്ടിൽ സംസാരിക്കാൻ പാടില്ല. നിങ്ങളത് അനുഭവിച്ചോണം, നിങ്ങളത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതാണ് ഈ പറയുന്ന സമുദായ നേതാക്കന്മാർ ഈ നാടിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. പക്ഷേ സൂര്യ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുകയൊന്നുമില്ല. സൂര്യ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തെ ഇരു കൈയും നീട്ടി ജലം സ്വീകരിച്ചിരിക്കുകയാണ്. ആ കഥ അല്ലെങ്കിൽ ജയ് ഭീം എന്ന സിനിമയിൽ ആ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ പലരുടെയും ഉള്ളിൽ വലിയ വേദന കോറിയിട്ടതിന് ശേഷമാണ് കടന്നു പോകുന്നത്. പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ചെറുക്കപ്പെടണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് അവരെ മോചിതമാക്കണമെന്ന ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. അപ്പോഴാണ് മറ്റൊരു വിഭാഗക്കാർ ആസൂത്രണമായി സൂര്യയെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളങ്ങ് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്താൽ സൂര്യ അങ്ങ് വല്ലാതെ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് ഇപ്പോൾ ഭരിക്കുന്നത് സ്റ്റാലിനെ പോലെ ഒരു ജനകീയനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊന്നും പേടിപ്പിച്ചാൽ പേടിച്ചു പോകുന്നവരല്ല ഈ നാട്ടിലെ കലാകാരന്മാരാണെന്ന് വിജയിയും സൂര്യയൊക്കെ പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഭൂരിഭാഗം നടന്മാർക്കും ഇത് സംബന്ധിച്ച് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പോലും ധൈര്യം കാണിച്ചെന്നിരിക്കില്ല. നമ്മുടെ പ്രമുഖ നടന്മാരെ എടുത്ത് നോക്കിയാൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചരിത്രമുണ്ടോ? അവരുടെ കഥാപാത്രങ്ങൾ, അത് മംഗലശ്ശേരി നീലകണ്ഠൻ, മേനോൻ, നായർ, ഇങ്ങനെ പല പേരുകൾ ചേർന്ന വീരശൂര പരാക്രമി കഥാപാത്രങ്ങളായിരിക്കും. സാധാരണക്കാരുടെയും പിന്നോക്കക്കാരുടെയും അധസ്ഥിതരുടെയും കഥ പറഞ്ഞ് ഈ പറയുന്ന നായകന്മാരോ എഴുത്തുകാരോ ഒരു സിനിമകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഗതികേടിനെക്കുറിച്ചും വാർത്ത ചെയ്യാൻ സൂപ്പർ സ്റ്റാറുകൾ മുന്നോട്ട് വരുമ്പോൾ അവരെ ആക്രമിക്കാൻ ഈ നാട്ടിൽ ജാതി കോമരങ്ങൾ തയ്യാറാകുകയാണ്.
ഇവിടെയാണ് സമൂഹം ഉണരേണ്ടത് ചെറുക്കേണ്ടത്. അവരും മനുഷ്യരാണ്. അവർ ഇത്തരത്തിൽ ഈ ഭൂമിയിൽ ഒടുങ്ങേണ്ടവരല്ല. അവരും എങ്ങനെയാണോ ഒരു കുഞ്ഞി നാട്ടിൽ പിറക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അവർ ഇന്ന ജോലി ചെയ്തോളണം, അവർ ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ പണ്ട് കാലത്ത് നടക്കുമായിരുന്നു, ഇന്നത്തെ കാലത്ത് നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പരിഷ്കൃതമായ ഈ കാലഘട്ടത്തിൽ ചിന്താഗതികളും പോരാത്തതിന് ആശയങ്ങളെല്ലാം മാറി വരികയാണ്. ഇതിപ്പോ ഇടതുപക്ഷത്തിനെതിരെയും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാര്യം ആ സിനിമയിൽ ഇടത് രാഷ്ട്രീയം കൂടി ഉയർത്തിക്കാട്ടുന്നത് കൊണ്ട് ഈ സമുദായ വികാരം ഉണർത്തിവിട്ട് അതിനെതിരെയും ശക്തമായി നിലകൊള്ളാനാണ് ഈ സംവിധാനത്തിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഈ ദളിത് വിഭാഗങ്ങൾക്കിടയിലാണ് നിലവിൽ തമിഴ്നാട്ടിലെല്ലാം ഇടത് സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യിപ്പിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഇവർ നടത്തുന്നുണ്ട്. അത് കൃത്യമായി ഈ സിനിമയിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മടയസ്നാനെ പോലുള്ള ദുരാചാരങ്ങളെ എതിർത്തതും ഇടതുപക്ഷമാണ്. അതിനെ നിയമം കൊണ്ട് നിരോധിക്കാൻ വേണ്ടി പോരാടിയതും ഈ പറയുന്ന സംവിധാനങ്ങളാണ്. അപ്പോ ആ പറയുന്ന രീതിയിലുള്ള പടങ്ങളും തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, അഭിനയിച്ചവരെ വേട്ടയാടുമെന്നൊക്കെ പറയുന്നതും ഒരു കാരണവശാലും അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സൂര്യയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പേടിപ്പിച്ച് വീട്ടിലിരുത്താമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിന് ചിലരൊക്കെ പിന്തുണ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഇതൊന്നും പുറംലോകം അറിയരുത്, ചവിട്ടി മെതിക്കുന്ന കഥകൾ അങ്ങനെ തന്നെ അവസാനിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നവർ ഇന്ന് പഴയ കാലത്ത് കിട്ടിയ ഡിമാൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമാണോ ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.